വീരക്കുട്ടി, ഞാൻ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. വീരക്കുട്ടി, ഞാൻ നിനക്ക് കുടിക്കാനുള്ള വെള്ളം വാങ്ങിച്ചോണ്ട് വരട്ടെ? അല്ലെങ്കിൽ വിമാനത്തിൽ കയറി കഴിഞ്ഞിട്ട് നിനക്ക് ദാഹിക്കാണെങ്കിലോ? വെള്ളത്തിന് അതൊന്നും വേണ്ട ഏട്ടാ, വിമാനത്തിനകത്ത് ഒരു വെള്ളം തരും. ഏട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കേ. ഫ്ലൈറ്റ് SM-184 ടു ലണ്ടൻ ഈസ് ഷെഡ്യൂൾഡ് ഫോർ ഡിപ്പാർച്ചർ ഓൺ ടൈം. ചെക്ക് ഇൻ കൗണ്ടേഴ്സ് 3-12 ഹാവ് ഓപ്പൺഡ്. രൺവീർ ഏട്ടാ, എന്റെ ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് അത് സമയമായി. രൺവീർ ഏട്ടാ, ഞാനെന്നാ അകത്തേക്ക് പൊക്കോട്ടെ. ഫ്ലൈറ്റ് ടൈമിന് തന്നെയാ. വീരക്കുട്ടി, നോക്ക്, നീ നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണേ. സമയത്ത് ഭക്ഷണം കഴിക്കണേ വീരക്കുട്ടി. അവിടെ നിനക്ക് ഭക്ഷണം വാരിത്തരാനായിട്ട് നിന്റെ രൺവീരേട്ടൻ കൂടെ ഉണ്ടാവില്ലല്ലോ. ശരീരത്തിൽ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ നന്നായിട്ട് പഠിക്കാൻ പറ്റുക അല്ലേ? അതുകൊണ്ട് നന്നായിട്ട് കഴിക്കണം. നീ സമയത്തിന് നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ നിന്റെ വയറ്റിലുള്ള ഗോൾഡിയും പപ്പവും എന്റെ വയറ്റിൽ വന്ന് തുള്ളിച്ചാടി ബഹളം വയ്ക്കില്ലേ? വീരക്കുട്ടി, നീ മനസ്സിരുത്തി പഠിക്കണേ. അവിടെ ചെന്ന ഉടനെ കാർഡ് വാങ്ങിച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്യണേ. മറക്കല്ലോട്ടോ വീരേ. ഏട്ടന്റെ കണ്ണുകൾ എന്നോട് പോണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ എന്താ എന്നോട് തുറന്ന് പറയാത്തെ? ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാ. എന്റെ വീരക്കുട്ടിയുടെ സ്വപ്നം സഫലാവുന്ന കാണുമ്പോ നിന്റെ ഏട്ടന് സന്തോഷം ഉണ്ടാവില്ലേ? എന്നാ നീ അങ്ങോട്ട് ചെല്ല്. എന്നാ ചെല്ലു വീരക്കുട്ടി, നടക്ക്. സ്വന്തം ബന്ധം എല്ലാം നമുക്ക് സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ സ്വന്തം ബന്ധം എല്ലാം നമുക്ക് സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ ആരറിയാനോ ശിരസിൽ എഴുതിയതാരറിയാനോ ദീനിന്റെ ടിക്കറ്റും പാസ്പോർട്ട് സൂക്ഷിച്ചു വെക്കണേ. അല്ല വീര, നിനക്ക് വേറൊന്നിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ,
ഇതിനെന്താ പറ്റി? ഓ, ഇതും പണി മുടക്കിലോ. ഓ, ഇതിന് സമരം പ്രഖ്യാപിക്കാൻ കണ്ടൊരു സമയേ. കഷ്ടായി പോയല്ല, ജീപ്പും കേടായി പോയി. ഈ കഷ്ടകാലം എന്ന് പറഞ്ഞ കഷ്ടം. ചേട്ടാ, വീര് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റും. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒന്ന് നിർത്തിയ ഒന്ന് നിർത്തിയ ഒരു മിനിറ്റ്. അതെ ചേട്ടാ, എന്റെ പൊന്നിയേട്ട, എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ഡൽഹിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. ഇത് ഇതെന്റെ ഒരു ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന് കരുതിയാ മതി. ഗൗരി ചെറിയമ്മയുടെ കാര്യം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? അറിയില്ല, അതാ പറഞ്ഞത്, ഒന്ന് മിണ്ടാതിരുന്നാ മതി, എന്നെ എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്തിക്കാം. അതാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിന്നെ ഞാൻ ഈ വണ്ടി കയറ്റാം, പക്ഷേ നിന്റെ കയ്യില് തോക്കുണ്ടോ? തോക്ക്? എന്താ അയ്യാ, അതൊന്നുമില്ല. തോക്കത്തിന്? അപ്പൊ പിന്നെ പിച്ചാത്തി ഉണ്ടോ നിന്റെ കയ്യിൽ? പിച്ചാത്തി? ഓ, അതൊന്നും എന്റെ കയ്യിലില്ല ചേട്ടാ. അത് എന്തിനാണോ എന്നെ? അതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചാൽ, നീ യാത്രക്കിടയിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? എന്നാ കുഴപ്പമില്ല കേട്ടോ. എന്താണെന്നറിയോ, നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാ. ഇതൊരു ജീവിത പ്രശ്നമല്ലേ അനിയാ, എന്റെ ജീവിതം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാ. തെറ്റിദ്ധരിക്കല്ലേ അനിയൻ. കേറിക്കോ കേറിക്കോ കേറിക്കോ. എവിടാന്ന് വെച്ചാ ഞാൻ പെട്ടെന്ന്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എന്താ കാര്യം എന്നറിയോ, ഞാൻ കൊറേ ദൂരം വണ്ടി ഓടിച്ചു വന്നതല്ലേ, വല്ലാതെ അങ്ങ് വേർത്തു പോയി കണ്ടോ. ഹെയർ സ്റ്റൈൽ ഒന്ന് ശരിയാക്കി. അയ്യോ ചേട്ടാ, ഒന്ന് പെട്ടെന്ന്. ഒരു മിനിറ്റ് എന്റെ അനിയ, എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ആ ശരി ശരി ശരി. അത് കഴിഞ്ഞ അറിയിക്കണേ. വീട്ടു പോ, വീട്ടു പോ, പോ. Passengers of SM-184 to London are requested to proceed for immigration and security check. ചേട്ടാ, ചേട്ടന്റെ വണ്ടിക്ക് നല്ല കുഴപ്പമുള്ളതാണോ? ചേട്ടന്റെ വണ്ടി എന്തെങ്കിലും ആമ എഴുന്ന പോലെ എഴുഞ്ഞ് എഴുഞ്ഞ് പോണം. അടിച്ചു പൊളിച്ച് പോയാലും കൃത്യസമയത്ത് എത്താൻ പറ്റുക. പിന്നെ അനിയാ, എന്റെ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കാളും സ്പീഡ് കൂട്ടി പോകുന്ന ശീലമൊന്നും എനിക്കില്ല. എന്റെ ജീവിതം എനിക്ക് മറ്റെന്തിനേക്കാളും വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്റെ അനിയാ. ചേട്ടാ, ഒന്ന് വേഗം പോ, ഞാൻ കാല് പിടിക്ക. എന്റെ റബ്ബേ, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് വീര പുറപ്പെടാതിരുന്ന മതിയായിരുന്നു. ഇത് ശരിയാവില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ എന്റെ പെണ്ണ് വിദേശത്തെത്തും, പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് കാര്യമില്ല. പെണ്ണോ വിദേശത്തേക്കോ? അല്ല, നീ എന്നോട് പറഞ്ഞത് ആരുടെയോ ജീവൻ മരണ പ്രശ്നത്തിന് വേണ്ടി പോവാന്നല്ലേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അതൊരു ഭയങ്കര ഇടപാടല്ലേ, അത് ചേട്ടൻ അറിഞ്ഞുകൂടെ? അപ്പോ അത് അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാ. ഈ പെമ്പിള്ളേര് അങ്ങോട്ടൊക്കെ പോയാ പിന്നെ കൈവിട്ട് പോകുന്നതിന് തുല്യല്ലേ. ഒന്ന് വേഗം പോ ചേട്ടാ. അത് ശരി. അപ്പൊ നീ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് എങ്ങോട്ടാ ഈ പോക്ക് പോകുന്നേ? അപ്പ ഇതൊരു പെണ്ണുമായിട്ടുള്ള ചുറ്റിക്കളിയാണ്, പ്രേമമാണല്ലേ. എനിക്ക് പിടികിട്ടി. നടക്കട്ടെ നടക്കട്ടെ ചേട്ടാ. എനിക്ക് അവളായിട്ട് ഒരു പ്രേമവും ഇല്ല, പറഞ്ഞേക്കാ. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിലുണ്ടല്ല, അവൾക്ക് കിടപ്പാടും നഷ്ടവും. അതാണ് ചേട്ടൻ നേരെ നോക്കി വണ്ടി പിടിച്ച് വേഗം. ഇതിനേക്കാളും വേഗത കൂട്ടിയാലേ നമ്മൾ ചിലപ്പോ അങ്ങ് കാഞ്ഞു പോകുവാനിയാ. പിന്നെ നമുക്ക് ഭൂമിയായിട്ടുള്ള റിലേയില്ലേ, അതങ്ങട് കട്ടാകും. തെറ്റിദ്ധരിക്കല്ലേ. ഏത് നേരം കെട്ട നേരത്താണോ ഇയാളുടെ വണ്ടിയിൽ എന്നെ വന്ന് കേറിയത്? അയ്യോ, എന്റെ പൊന്നനിയ, എന്നോട് ഇത് വേണ്ടായിരുന്നു.
ചേട്ടാ, എന്റെ കയ്യിലിരിക്കുന്ന തോക്കാണ് തോക്ക്. വേഗം വിട്ടു പോയില്ലെങ്കിലും തന്റെ ദേഹത്ത് ഞാൻ വെടിയുണ്ട ജീവനി കുതിണ്ടെങ്കിൽ വിട്ടു പോയിക്കോ എന്റെ മുന്നിൽ. എന്നാ വിട്ടോ, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വെടിയുണ്ട മുന്നിൽ പള്ളക്കേറൂടാ. പറഞ്ഞേക്കാം, ഞാൻ നേരത്തെ ചോദിച്ചപ്പോ നിന്നെ തോക്കില്ലെന്നല്ലേ പറഞ്ഞത്. അതിപ്പോ ചോദിക്കുന്നവരോടൊക്കെ സത്യം പറയാൻ പറ്റുമോ? ഞാൻ വെടിവെച്ച് ഹൈവേയിൽ ഇട്ടിട്ട് പോവേ. അക്ഷരം പോരുത്. ആ പട പട പട. ഹലോ കിഡ്സ്, ഞാൻ എയർ സ്റ്റാഫ്സിൽ ഒരു എക്സിക്യൂട്ടീവാണ്. നിങ്ങൾ രണ്ടുപേരും ആംസ്റ്റർഡാമിലേക്കുള്ള ഫ്ലൈറ്റിൽ തനിച്ചാണോ പോകുന്നത്? സോ എനിക്ക് എയർലൈൻസിൽ നിന്നൊരു ഫ്ലൈറ്റ് മെസ്സേജ് ലഭിച്ചിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കമ്പനി തരാനും ശ്രദ്ധിക്കാനും ഒക്കെ ഞാനും കൂടെ ഉണ്ടാവും. എനിക്ക് എന്റെ അനിയത്തിയെ നല്ലപോലെ ശ്രദ്ധിക്കാൻ അറിയാം. മോനെ, നിങ്ങൾ രണ്ടുപേരും വളരെ ചെറുതല്ലേ, അപ്പൊ നിങ്ങൾ എങ്ങനെ പരസ്പരം കയറിയും? അതെന്തുകൊണ്ട് പറ്റില്ല, എനിക്ക് മാഡത്തെക്കാളും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. എന്റെ അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്ന് മാഡത്തിന് അറിയാവോ? പിന്നെ ഇവൾക്ക് എന്തിലാണ് അലർജി എന്നറിയാവോ? ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് ഇവള് ഉറങ്ങുന്നതെന്നറിയാവോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഇവളെ നോക്കാൻ ഞാൻ തന്നെ ധാരാളമാണ് മാഡം. Reminder that boarding of SM184 to London has started. Please proceed to gate 3 for boarding. Veera? രൺവീരേട്ടാ, ഏട്ടന് ഏട്ടന് ഇതിനകത്തേക്ക് എൻട്രി കിട്ടിയത് എങ്ങനെയാ? വീര, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാന്നറിയില്ല, നിന്നെ ഒന്നുകൂടി ഒന്ന് കാണാൻ തോന്നി. രൺവീരേട്ടാ, ഏട്ടൻ എന്നെ കാണാൻ വേണ്ടി ഇവിടം വരെ എത്തിയോ? ഇനി അങ്ങ് ദൂരെ ലണ്ടനിലേക്ക് പോയാ പിന്നെ എന്നെ കാണാൻ വേണ്ടി ലണ്ടനിൽ എങ്ങനെ എത്തും ഏട്ടാ? ലണ്ടനിലേക്ക് വരാൻ എനിക്ക് പറ്റില്ലാന്നറിയാം, പക്ഷെ നീ പോകുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. നിന്റെ സ്വപ്നം സഫലാവാൻ പോവല്ലേ, അങ്ങനെ എന്റെ സ്വപ്നം സഫലാവും. നീ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ഞാനും സന്തോഷമായിട്ടിരിക്കില്ലേ വീര? ഏട്ടന് സന്തോഷം ഉണ്ടാവും എനിക്കറിയാം, ഒത്തിരി സന്തോഷം ഉണ്ടാവും. എല്ലാവരും ഞാൻ നന്നായി പഠിച്ച് നല്ല നിലയിലാവാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ രൺവീരേട്ടാ, ഞാനിപ്പോ ഏട്ടന്റെ സന്തോഷം മാത്രമല്ല അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കടവും കാണുന്നുണ്ട്. രൺവീരേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ മനസ്സ് വായിച്ചെടുക്കുന്നവളാ വീര. എല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാന്നൊക്കെ ഞാനും സമ്മതിക്കുന്നു, പക്ഷെ ഏട്ടനെ വിട്ട് ഇത്രയും ദൂരേക്ക്. വീര, ഇത് വെറും 3 വർഷത്തെ കാര്യമല്ലേ. ഏട്ട, 3 വർഷം, 3 വർഷത്തിൽ 36 മാസങ്ങളുണ്ട്, 156 ആഴ്ചകളുണ്ട്, 1095 ദിവസങ്ങളും ഉണ്ടാവും. എത്ര നിമിഷങ്ങളുണ്ടെന്നറിയാവോ? ഓരോ ദിവസവും ഓരോ നിമിഷവും ഏട്ടന് എന്നെ കാണാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ പറയാറില്ലേ രൺവീരേട്ടാ, രൺവീരേട്ടാ, രൺവീരേട്ടൻ ഇത് എവിടെ പോയി? നിങ്ങൾ ലണ്ടൻ ഫ്ലൈറ്റിൽ പോകാനുള്ള പാസഞ്ചർ അല്ലേ? മാം, നിങ്ങൾ ലാസ്റ്റ് പാസഞ്ചർ ആണ്. So please come. We don't have enough time. Flight RM326 to Lisbon has been delayed by 2 hours. Expected arrival at 22 hours. എന്നാ പിടിച്ചോ എന്റെ തോക്ക്, തിരിച്ചു വരണം. ചേട്ടാ ചേട്ടാ, ഒരു ലേശം മതിയായിരുന്നു, ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ബാഗ് ഒന്ന് മാറ്റി പിടിക്കുമോ? ഞാനൊന്ന് അങ്ങോട്ട് കടന്നോട്ടെ. ചേച്ചി ഒന്ന് മാറി. സാറേ സാറേ സാറേ, ഒന്ന് കടന്നോട്ടെ. ഒരല്പം എന്നാ പിന്നെ ഒന്ന് വേഗം പോയിക്കൂടെ.
ഇതെന്താ സാർ, എങ്ങോട്ടായി ഓടി പോകുന്നേ? ആ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഒന്ന് കാണിക്കേ. ടിക്കറ്റോ? അതൊന്നും എന്റെ കയ്യിൽ ഇല്ലല്ലോ സാറേ. എന്തായാലും ഞാനൊന്ന് അകത്തേക്ക് പോയിട്ട് വരട്ടെ, നാല് ടിക്കറ്റ് ഒരുമിച്ച് എടുത്തോളാം. പാസ്പോർട്ടും ടിക്കറ്റും ഒന്നും ഇല്ലാതെ ചുമ്മാ അങ്ങോട്ട് കടത്തി വിടാൻ പറ്റത്തില്ല. ആ ചെല്ല്, പോ പോ പോ. പറയുന്നൊന്നും മനസ്സിലാക്കി, ഞാൻ അവിടേക്ക് ചെല്ലേണ്ടത് അത്യാവശ്യം. അല്ലെങ്കിൽ തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? എവിടെ പോയേ? പോയേ പോയേ. ഓക്കേ, ഡോണ്ട് വേസ്റ്റ് ദ ടൈം. കം ഓൺ, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പോയാ. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അത് ഈ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എത്ര മണിക്കാണ് പോകുന്നത്? ആ ഫ്ലൈറ്റ് 10 മിനിറ്റ് മുമ്പേ ടേക്ക് ഓഫ് ചെയ്തല്ലോ. Flight SS-143 to Singapore is scheduled for departure at 16 hours 30 minutes. 16 hours 30 minutes. എനിക്ക് എന്റെ ഏട്ടനെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. ഏട്ടന്റെ വീട് തിരിച്ചു വരിക. വീരാ, ബൽദേവ്. ബൽദേവ്, നീ ഇവിടെ? ഓരോന്നും വൃത്തിയായിട്ട് പാക്ക് ചെയ്തോളാം. വില എഴുതിയ സ്ലിപ്പ് ഒട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം, ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പെട്ടെന്നാകട്ടെ, ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളതാ. ഓരോന്നും വൃത്തിയായിട്ട് പാക്ക് ചെയ്തോളാം. വില എഴുതിയ സ്ലിപ്പ് ഒട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം, ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പെട്ടെന്നാകട്ടെ, ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളതാ. എന്താ ഇതെന്റെ മോളെ, നീ എന്താ ഇവിടെ തറയെ വന്നിരിക്കുന്നെ? വന്നേ, അവിടെ കട്ടിലേക്ക് കയറിയിരിക്കാൻ നോക്ക്. അയ്യോ എന്റെ പൊന്നു റബ്ബേ, നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ? ഇങ്ങനെ മനസ്സ് തളർന്നിരിക്കാൻ പാടില്ല. ദേ, കൊച്ചു വീടാണെങ്കിൽ എന്താ, അതിലെത്ര വിഷമിക്കാൻ ഒന്നുമില്ല മോളെ. വലിയൊരു വീട്ടിൽ നിന്ന് കൊച്ചു വീട്ടിലേക്ക് പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നിനക്കറിയാവുന്നല്ലേ, വലിയ വീട്ടിലാവുമ്പോ നമുക്കെപ്പോഴും എല്ലാരെയും ഒന്ന് ശരിക്കും കാണാൻ പോലും പറ്റുന്നില്ല. കൊച്ചു വീടാകുമ്പോ അങ്ങനെയൊന്നുമല്ല. നീയും ഞാനും കുഞ്ഞമ്പിളിയും എപ്പോഴും മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ മോളെ. ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ദേ, ഇത്രയും വലിയ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചു വീടാകുമ്പോ അതിന്റെ ആവശ്യമില്ല, വേഗം പണി തീരും, നിനക്ക് കുറച്ച് വിശ്രമവും കിട്ടും മോളെ. മോനെ, കുഞ്ഞമ്പിളി, നീ എത്തിയോ മോനെ? വീരയെ നേരെ മണ്ണ അവിടെ കൊണ്ട് എത്തിച്ചല്ലോ. നന്നായി മോനെ. അത് പിന്നെ വീര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നെത്തിയപ്പോ ആ കഷ്ടപ്പാടൊക്കെ അങ്ങ് വെറുതെ ആവോ? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, അകത്തു പോയ ആളെ എങ്ങനെയാ പിന്നീട് മടങ്ങി വന്നത്? ഞാൻ നിന്നെ കാണാൻ വരുന്നു കുറച്ച് നേരത്തെ നിനക്ക് തോന്നിയിരുന്നു അല്ലേ? അല്ല ബൽദേവേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് വീര, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. വീര, നിന്റെ വീട് അവിടെ ജപ്തി ഞാൻ പോവാ. എന്ത് വന്നാലും നീ ലണ്ടനിലേക്ക് പോകും. അല്ല രൺവീരേട്ടാ, യു കെയില് പോയി പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 30 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. വിചാരിക്കണ്ട, ഞാൻ അതിനുവേണ്ടി എല്ലാം ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോണിന്റെ കാര്യം ശരിയാക്കി. ഞാൻ എന്താ അറിയാൻ പാടില്ലാത്തത് രൺവീരേട്ടാ? എന്റെ പേര് വിജയരാഘവൻ, ഇത് രത്നയുടെ വീടല്ലേ? നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങള് ഞാൻ തന്നെ നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു, പക്ഷെ ഞാൻ വൈകുന്നേരം അല്ലേ സാറിനോട് വരാൻ പറഞ്ഞ, ഇപ്പൊ എന്തിനാ വന്നേ? എന്ത് പണിയായി കാണിച്ചത്? എനിക്ക് വേണ്ടി നമ്മുടെ വീട് പണയപ്പെടുത്തിയു. പാപ്പാജിയുടെ വീടാ അത്. ആ വീടുമായിട്ട് ഏട്ടന് എന്തുമാത്രം ആത്മബന്ധമുള്ളതാ. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വീടാ അത്. ആ വീടാണോ ഏട്ടൻ എനിക്ക് വേണ്ടി? സ്വന്തം സഹോദരിയോട് പോലും ഒരേട്ടനും ഇത്രയ്ക്കും സ്നേഹം ഉണ്ടാവില്ല. ഇങ്ങനെ കരയരുത്, നമുക്കെല്ലാം ശരിയാക്കാം. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, നീ ആദ്യം എന്റെ കൂടെ വീട്ടിലേക്ക് വാ. എന്തുപറ്റി നിന്നെ കേറ്റാതെ പ്ലെയിൻ പോയോ? പക്ഷെ നമ്മൾ സമയത്ത് അവിടെ എത്തിയതാണല്ലോ, പിന്നെന്തുപറ്റി?